What's going on, buddies? Welcome back to the channel GR Chronicles. നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ചില അടിപൊളി വീഡിയോ ആണ്. റിവ്യൂ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ ചാനലിൽ ഇതുവരെ ചെയ്തിട്ടില്ല. ഫസ്റ്റ് ആയിട്ട് നമ്മുടെ ചാനലിൽ റിവ്യൂ ആണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളെ Ntorq 125 BS6 എഡിഷന്റെ റിവ്യൂ ആണ്. സോ ഒട്ടും വെച്ച് നീട്ടാതെ നമുക്ക് വീട്ടിൽ കിടക്കാം. സോ 2018 Ntorq BS4 വേരിയന്റ് ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് ലോഞ്ച് ആക്കിയത്. യങ്സ്റ്റേഴ്സിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് മെയിൻ ആയിട്ട് വണ്ടി ഇറക്കിയിട്ടുള്ളത്. സോ വെച്ചാല് ഇപ്പം നമ്മളെ ഗവൺമെന്റ് റൂൾ പ്രകാരം BS6 അതായത് പൊല്യൂഷൻ കൺട്രോൾസിന്റെ ഭാഗമായിട്ട് BS6 എഡിഷൻ ആണിത്. ഫസ്റ്റിന്റെ ഫ്രണ്ട് വ്യൂ വരാണെങ്കിൽ നമ്മളെ സ്വാഭാവിക അപ്രീലിലൊക്കെ കണ്ട ഒരു ലുക്കാണ് ഇതിൻ്റെ ഈ ഈ ഒരു പോർഷൻസ് ആയി കാണുന്നത്. അതായത് ഈ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഡിസൈനൊക്കെ അടിപൊളിയാണ്. ഇത് ഹാലജം ബൾബ് വരുന്നത് അടിപൊളി ഡിസൈനാണ് കണ്ടോ, രണ്ട് ഇൻഡിക്കേറ്ററിന്. പിന്നെ വെച്ചാൽ ഇവിടെ സ്മാർട്ട് എക്സ് ഉണ്ട്. അതായത് ഇതിൻ്റെ മീറ്ററിൻ്റെ ഒരു കണക്റ്റിവിറ്റി സെറ്റപ്പാണ്. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞ ഡീറ്റെയിൽ ആയിട്ട്. പിന്നെ ഇവിടെ ഒരു ബാച്ചിങ് സ്റ്റിക്കേഴ്സ് ഒക്കെ കാണാം, ഒരു ഫ്ലാഗിൻ്റെ സ്റ്റിക്കർ ഉള്ളത്. പിന്നെ ഇതൊരു മെറ്റാലിക് ഗ്രേ എഡിഷൻ ആണ്. സോ പിന്നെ ഇവിടത്തേക്ക് നമ്മൾ വരികയാണെങ്കിൽ TVSന്റെ ഒരു ബാഡ്ജിങ് കാണാം, പിന്നെ ഇവിടെ നമ്പർ പ്ലേറ്റിൻ്റെ സ്ഥലം, പിന്നെ ഇവിടെ ഒരു വെൻസ് ഒക്കെ ഉണ്ട്. പിന്നെ അവിടെ നമ്മൾ വരികയാണെങ്കിൽ നമുക്കിവിടെ ഹെഡ്ലൈറ്റ് ആണ്, ഹെഡ്ലൈറ്റ്. ഇത് ഹാലജം ലൈറ്റ് ആണ്. പിന്നെ ഇതിൻ്റെ റേസ് എഡിഷൻ വരുമ്പോൾ ഇതിൻ്റെ അടിപൊളി 4-pack LED ലൈറ്റ്സ് വരും. ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു ഇലുമിനേഷൻ തന്നെ നമുക്ക് ഈ വണ്ടിയുടെ ഭാഗത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പാർക്ക് ലൈറ്റ് ഉണ്ടോ, ഇതൊരു ചെറിയൊരു ഷെവർലെറ്റിൻ്റെ സിമ്പിളൊക്കെ പോലെ ഇതൊരു പാർക്ക് ലൈറ്റ് ആണ്. പിന്നീട് ഇവിടെ ഒരു ഒന്ന് പ്രത്യേകിച്ച് വലിയ ഡിസൈൻ കാര്യങ്ങളുണ്ട്. ജസ്റ്റ് ഒരു ഇവിടെ ഒരു ഫെൻഡ്രസ് ഉണ്ട്, അതായത് ഡുവൽ ടൂൺ ഉണ്ട് ഇതിനകത്ത്. അതായത് ഗ്രേയും ഒരു ബ്ലാക്കും ഫിനിഷാണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ നമുക്ക് ഇനി ഇതിൻ്റെ സൈഡ് വ്യൂ ആകാം. സൈഡ് വ്യൂ വെച്ചാൽ ഇവിടെ നമുക്കിവിടെ RT റേസ് ട്യൂണ്ട് ഫ്യൂൽ ഇഞ്ചക്ഷൻ എന്നുള്ള ഒരു ബാഡ്ജിങ് ആണ്. പിന്നെ ഇവിടെ 125 ബാഡ്ജിങ്. പിന്നെ ഇവിടെയാണ് ഇതിൻ്റെ ഫുഡ് പെക്സ് ഒക്കെ വന്നിട്ടുള്ളത് കേട്ടോ. അടുത്ത സ്പോർട്ടിനെസ് ആയിട്ടാണ് ഇതിൻ്റെ ഫുഡ് പെക്സ് ഒക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ വെച്ചാൽ ഇവിടെ ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ Ntorq-ന്റെ ഒരു 3D ബാഡ്ജിങ് നമുക്ക് കാണാം. Ntorq 125 ഒരു 3D ആയിട്ടുള്ളൊരു അടിപൊളി അല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഇത് നമുക്കിവിടെ കാണാൻ പറ്റും. അടുത്ത ഒരു നമ്മുടെ ബാക്കിലെ വ്യൂ ഒക്കെ ഏതാണ്, അപ്പോൾ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, യുണീക്ക്നെസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ടെയിൽ ലൈറ്റ് എന്നാണ്. അപ്പോൾ ഇതാണ് ഡേ ടൈമിൽ ഇപ്പോൾ റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ ലൈറ്റാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഫ് ആവും. ഇതാണ് ബ്രേക്ക് ലൈറ്റ് വരച്ചത്. അതായത് ഇത് ഓൾവേസ് ഓൺ. അപ്പോൾ ഇതാണ് ബ്രേക്ക് കുടിക്കുമ്പോൾ ഓഫ് ആവും, ഓൺ ആവുകയും ചെയ്യുന്നത്. പിന്നെ വെച്ചാൽ ഇവിടെ ഒരു വെൻസ് കാണാം, അടിപൊളി ഡിസൈനാണ്. അതായത് അവർ തന്നെ പറയുന്നത് സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ഡിസൈൻസിൻ്റെ ഒരു ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇത്. പിന്നെ വെച്ചാൽ ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഇവിടെ ഈ ഇതിനായിട്ട് അറ്റാച്ച് ആയിട്ട് വന്നത്. അത് നമുക്ക് പൊട്ടിപ്പോകുന്നില്ല, പോയിട്ടൊന്നും വേണ്ട അധികം. പിന്നെ വെച്ചാൽ പിന്നെ ഇതിൻ്റെ ഒരു ടെയിൽ സെക്ഷൻ പറയുകയാണെങ്കിൽ ഈ സെക്ഷൻ എനിക്ക് BS4 കുറച്ചുകൂടി ഇഷ്ടമായത്. കാരണം വെച്ചാൽ അത് രണ്ട് യൂണിറ്റ് ആയിട്ടാണ് വന്നത്. പക്ഷേ ഇതിപ്പോൾ സിംഗിൾ പീസ് ആയിട്ടാണ്. അതായത് മറ്റേത് രണ്ട് പീസ് ആയിട്ടും, പക്ഷേ ഇത് സിംഗിൾ പീസ് ആയിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ വെച്ചാൽ ഇതിൻ്റെ ഗ്രാബ് റെയിൽസ് ഒക്കെ അടിപൊളി ഗ്രാബ് റെയിൽസ് ആണ്, സ്പ്ലിറ്റ് ആയിട്ടുള്ള ഗ്രാബ് റെയിൽസ് ആണ്. ഇതൊരു സ്പോർട്ടിനെസിൻ്റെ ഭാഗമായിട്ടാണ്, ഈ ഡിസൈനിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് ഈ സാധനങ്ങൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ നല്ലവർക്ക് തന്നെ പില്ലിയൻസിന് പിടിച്ചിരിക്കാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ ബാക്ക് ലേഡീസൊക്കെ കയറുന്ന സമയത്ത്, പ്രായവർ കയറുന്ന സമയത്തൊക്കെ ഇതൊരു ഡിസപ്പോയിൻമെൻ്റ് ആണ്. കാരണം ഇവിടെ ഒന്നും ഇല്ലല്ലോ ഈ രണ്ട് സൈഡ്. അതായത് അവർക്ക് എത്തി വലിഞ്ഞ് പിടിക്കേണ്ട ഒരു അവസ്ഥ വരുന്നൊരു സിറ്റുവേഷൻ വരും ഇപ്പോൾ. സോ ഇതാണ് ഫ്യൂൽ ടാങ്ക് വെച്ചാൽ. ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വെച്ചാൽ 5.8 liter ആണ്. അതായത് BS4 കാര്യം കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതൊരു ബെറ്റർ ഓപ്ഷൻ ആണ്. കാരണം വെച്ചാൽ ഫ്യൂൽ ഇഞ്ചക്ഷൻ വണ്ടിയായത് തന്നെ കുറച്ച് എണ്ണ ഇതിനകത്ത് കീപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യകത വരുന്നുണ്ട്. കുറച്ച് എക്സ്റ്റെൻഡ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് 5.8 liters ആണ് ഇപ്പോൾ കറന്റ്ലി BS6 എഡിഷന് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റിക്ക് വന്നിട്ടുള്ളത്. സോ ഈ വണ്ടിയുടെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള യുണീക്നെസ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് എന്നുള്ള സംഭവം. അത് ഞാൻ കേൾപ്പിച്ച് തരാം. ഇനി ഇതിൻ്റെ ടയറിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഫ്രണ്ട് സെക്ഷൻ ടയർ വന്നതെന്ന് വെച്ചാൽ 100x18 ടയർസ് ആണ് ഇതിന് വന്നിട്ടുള്ളത് ഫ്രണ്ടിൽ. റിയർ സെക്ഷൻ ടയർ വന്നതെന്ന് വെച്ചാൽ 110x80 ആണ്. അപ്പോൾ രണ്ടിൻ്റെ അലോയ്സ് ഒന്നൊക്കെ ഡയമണ്ട് കട്ട് അലോയ്സ് ആണ്. നല്ല അടിപൊളി ലുക്കൊക്കെ തരുന്നുണ്ട് ഈ അലോയ്സ് രണ്ടും. സോ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന സാധനം കുറച്ച് കുറവാണെന്ന്. 155x155 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിട്ടുള്ളത്. അതായത് ഇപ്പം ഞാൻ കണ്ടുവച്ചുള്ള കാര്യം അങ്ങനെ അധികം പ്രശ്നം വന്നിട്ടൊന്നുമില്ല. അതായത് അധികം വലിയൊരു ഹമ്പക്കച്ചാണെന്ന് സ്ഥലത്ത് ചിലപ്പോൾ പണി തരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എന്നാലും ഒരു ഇതുവരെ ഫീൽ ആയിട്ടൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ റൈഡ് ഫീൽസിനെ എഫക്ട് ചെയ്യുന്ന വേറൊരു കാര്യമാണ് ഇതിൻ്റെ സസ്പെൻഷൻ. അതായത് ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക് ഹൈഡ്രോളിക് സസ്പെൻഷനാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. അതായത് നല്ലൊരു പെർഫോമൻസ് തന്നെ ഇതിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്.
സോ ഇതിന്റെ ബാക്ക് വന്നിരിക്കുന്ന വെച്ചാൽ കോയിൽ സ്പ്രിംഗ് ഹൈഡ്രോളിക് ഡാംബർ സസ്പെൻഷൻ, അതായത് ബാക്ക് സസ്പെൻഷൻ അത്യാവശ്യം കൊള്ളാം. എന്താണെന്ന് വെച്ചാൽ നമ്മളെ റൈഡിങ്ങിനൊക്കെ പോകുമ്പോൾ ചെറിയ ചെറിയ ഗട്ടേഴ്സ് ഒന്നും അധികം ഫീൽ ചെയ്യുന്നില്ല, നല്ല സ്മൂത്ത്നെസ് ഒക്കെ തരുന്നുണ്ട്. ഇതിന്റെ ബ്രേക്കിങ്ങിന്റെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ 220mm പെട്രോൾ ഡിസ്ക് ബ്രേക്സ് ആണ് ഫ്രണ്ടിൽ വന്നിട്ടുള്ളത്, 130mm ഡ്രം ബ്രേക്കാണ് ബാക്കിൽ റിയർ ബ്രേക്കായിട്ട് ഇങ്ങനെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പാർട്ട് വെച്ചാൽ ഏറ്റവും അട്രാക്റ്റീവ് പാർട്ട് എന്ന് വെച്ചാൽ എഞ്ചിൻ. ഇതിന് എഞ്ചിൻ വന്നിട്ടുള്ള വെച്ചാൽ 124.8cc സിംഗിൾ സിലിണ്ടർ ഫോർ സ്ട്രോക്ക് എയർ കൂൾഡ് ഫ്യൂൽ ഇഞ്ചക്ടർ ത്രീ വാൾവ് എഞ്ചിൻ ആണ് ഇതിന് വന്നിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ ഇതിന് ത്രീ വാൾവ് വരുന്നതുകൊണ്ട് തന്നെ നല്ലൊരു റിഫൈൻമെന്റും നല്ല ടോപ്പ് സ്പീഡും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നതാണ്. മാക്സിമം പവർ ഔട്ട്പുട്ട് വെച്ചാൽ 6.9 kW അറ്റ് 7000 rpm. ഇതിന് മാക്സിമം ടോർക്ക് വെച്ചാൽ 10.5 Nm അറ്റ് 5500 rpm ഇതിൻ്റെ പവർ ഫിഗേഴ്സ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എന്ന കമ്പനി ക്ലെയിം ചെയ്യുന്നത് ഏകദേശം 95 km/h 6 inch. അടുത്തതായി ഇതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്ക് സീറ്റിൻ്റെ തുറക്കേണ്ട സാധനമൊക്കെ ഇവിടെ വന്നിട്ടുള്ളത്. സോ ഇതിൻ്റെ സീറ്റിലേക്കും ഫ്യൂൽ ക്യാപ്പിലേക്കുള്ള ആക്സസ് ഇതേ ഒരു പോർട്ട് തന്നെ വന്നത്. അപ്പോൾ ഇതിങ്ങനെ തുറക്കുകയാണെങ്കിൽ സീറ്റ് തുറന്നിട്ടും അത്യാവശ്യം സ്പേസൊക്കെ ഇല്ല ഒരു 22 liter ആണ് ലിറ്റർ കപ്പാസിറ്റി പറഞ്ഞാൽ. പിന്നെ ഇതിന്റെ ഒരു പോരായ്മ വെച്ചാൽ ഫുൾ ഫേസ് ഹെൽമെറ്റ് ഇതിനകത്ത് ഫിക്സ് ആവില്ല എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ നല്ലൊരു ഫീച്ചർ നമ്മൾ നൈറ്റ് സമയത്തൊക്കെ നമ്മള് ഇതിന്റെ ഡിക്കി വർക്കാണെങ്കിൽ നമുക്കിവിടെ ലൈറ്റ് ആണ് അതുണ്ടോ. പിന്നെ സാധാരണ അത് കാണുന്ന പോലെ USB ചാർജിങ് പോർട്ടൊക്കെ വന്നിട്ടുണ്ട്. സോ നല്ലൊരു ഫീച്ചറാണ് ഇത്. പിന്നെ വെച്ചാൽ VS4 വണ്ടിൽ ഇവിടെ ഒരു കിറ്റ് ഉണ്ടായിരുന്നു തോന്നുന്നു എനിക്ക്, അതായത് ഫോണൊക്കെ വെക്കാൻ വേണ്ടി സ്പേസാണ്. പക്ഷേ ഇതിനകത്തത് കാണുന്നില്ല. പിന്നെ വെച്ചാൽ ഫ്യൂൽ ഇഞ്ചക്ടർ വണ്ടി ആയതുകൊണ്ട് തന്നെ ഇത് ഒരു അവരെ സർവീസുകാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണിത്. അതായത് നമ്മൾ സർവീസിന് പോകുന്ന സമയത്ത് അവരെ സിസ്റ്റം ഇതിനായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ വണ്ടിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അവർക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നത്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ഈ റെഡ് സാധനം. പിന്നെ ഫ്യൂൽ ഇഞ്ചക്ഷൻ്റെ ട്യൂണിങ്ങും കാര്യങ്ങളൊക്കെ അതിനൊക്കെ സംബന്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഈ സാധനം, ഇത് OBD എന്ന് പറഞ്ഞ സാധനം. പിന്നെ ഇവിടെ നമ്മളെ ക്യാരിങ് കപ്പാസിറ്റിയെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു നല്ല ക്വാളിറ്റിയിൽ ഹുക്കാണ്. അതാ ഇവിടെ അത്യാവശ്യം വെയിറ്റൊക്കെ താങ്ങാൻ പറ്റുന്നു തോന്നുന്നു. പിന്നൊരു ഇവിടെ താഴെ ഹുക്കുണ്ട്, ഇവിടെ എന്താ ഇവിടെ ഒരു ഹുക്കും വരെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സ്പേസൊക്കെ അത്യാവശ്യം ഉണ്ട്, അതായത് ഹുക്കിങ്ങൊക്കെ ഉണ്ട്, അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്ത് ഇതിന് സീറ്റിൻ്റെ കാര്യം വേണമെങ്കിൽ സീറ്റൊക്കെ അത്യാവശ്യം നല്ല കുഷനിങ്ങൊക്കെ ഉണ്ട്, കുറച്ച് വീതിയൊക്കെ ഉണ്ട്. നല്ല ഈ സീറ്റ് നല്ല അടിപൊളി സീറ്റാണ്. പക്ഷേ ഇതിന് പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊരു സ്പോർട്ടിനെസ് ഫീൽ ചെയ്യാണ്ട് ചെറിയൊരു ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ബാക്കിൽ പ്രായമൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞാൻ മുമ്പ് പറഞ്ഞത് ഗ്രാബ് റെയിലും അതൊക്കെ അത്ര സൂട്ടബിൾ ആയിരിക്കില്ല, പറ്റില്ല എന്നല്ല അത്ര സൂട്ടബിൾ ആയിരിക്കില്ല. ഇത് മെയിനായിട്ട് ഈ യൂത്ത് അതായത് സ്പോർട്സ് ആ ഒരു എഡിഷനിൽ ഇറക്കിയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അങ്ങനൊരു പോരായ്മയുണ്ട്. പിന്നെ വെച്ചാൽ ഇതിൻ്റെ സീറ്റിൻ്റെ ഡിസൈൻസൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. ഇവിടെ എൻടോർക്കിൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫുള്ള് റെഡിൽ സ്റ്റിച്ചിങ് കൊടുത്തിട്ട് അടിപൊളി നല്ലൊരു അട്രാക്റ്റീവ് ലുക്ക് തന്നെ സീറ്റിൻ്റെ ഭാഗത്ത് ഇവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ കയറിയിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ സീറ്റ് ആയിട്ന്ന് വെച്ചാൽ 770mm ആണ്. അപ്പോൾ അനക്ക് വെച്ചാൽ രണ്ട് കാലും പ്ലാന്റഡ് ഫുട്ട് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ വെയിറ്റ് വെച്ചാൽ 118 kg ആണ് ഇതിൻ്റെ വെയിറ്റ്, വണ്ടിയുടെ വെയിറ്റ് വന്നിട്ടുള്ളത്. സോ അടുത്തതായി നമുക്ക് ഇതിൻ്റെ കോക്ക്പിറ്റ് വ്യൂ കാണാം. അതായത് ഇപ്പം നമ്മൾ ഇതിനകത്ത് കയറിയിരിക്കുന്ന സമയത്ത് ഇതാണൊരു ഒരു റൈഡറിൻ്റെ വ്യൂ, കോക്ക്പിറ്റ് വ്യൂ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്വിച്ചസൊക്കെ വരണമെങ്കിൽ നമ്മൾ ഓവറോൾ പറയണമെങ്കിൽ എല്ലാം ബേസിക്സ് ആണ്. പക്ഷേ ഒരു സ്കൂട്ടർ സെഗ്മെൻറ്റിൽ നോക്കുകയാണെങ്കിൽ ഇത് കുറച്ച് സ്പെഷ്യലാണ്. അതായത് ഇതിനകത്ത് എഞ്ചിൻ കിൽ സ്വിച്ച് എന്ന് പറഞ്ഞൊരു ഫീച്ചർ വരുന്നുണ്ട്, എഞ്ചിൻ കിൽ സ്വിച്ച്. പിന്നെ സ്റ്റാൻഡേർഡ് വേരിയൻ്റ് ആയതുകൊണ്ട് ഇവിടെ ഹെഡ്ലൈറ്റിന് സ്വിച്ച് വന്നിട്ടുണ്ട്. അതായത് ഇതിപ്പം DRLഉം ഇങ്ങനെ ഇട്ടാൽ ഹെഡ്ലൈറ്റും ആണാവും. പക്ഷേ ഇത് റേസ് എഡിഷൻ ആണെങ്കിൽ ഇവിടെ ഒരു ഹസാർഡ് ലൈറ്റ് ആണ് ഇവിടെ അവർ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വന്നൊരു പവർ ബട്ടൺ കാണാം, അത് വണ്ടി സ്റ്റാർട്ടാക്കേണ്ട സെൽഫ് ബട്ടൺ. പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരാണെങ്കിൽ ഇവിടെ ഒരു ലൈറ്റ്, അതായത് ബ്രൈറ്റ് ഉണ്ട്, ലോ ഉണ്ട്, പിന്നെ പാസ് ലൈറ്റ്. സ്കൂട്ടേഴ്സിനൊക്കെ ഇതിൻ്റെ കൂടുതൽ എന്ത് വേണം ഇനി പാസ് ലൈറ്റ്. പിന്നെ ഇവിടെ ഒരു നമ്മളെ ടേൺ ഇൻഡിക്കേറ്റർ, അതായത് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. പിന്നെ ഒരു ഹോൺ, അതാണ് ഇപ്പം ഇതിനകത്ത് ഇതിനകത്ത് മെയിനായിട്ട് വരുന്ന സംഭവം. പിന്നെ ലിവേഴ്സ് ഞാൻ നോക്കുകയാണെങ്കിൽ ഹാൻഡിൽ ഗ്രിപ്പൊക്കെ അടിപൊളിയാണ്. പിന്നെ സ്കൂട്ടേഴ്സിനൊക്കെ ഒരു വ്യത്യാസമായിട്ട് ഇതിനകത്ത് ബാറിൻ്റെ വെയിറ്റൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ വെച്ചാൽ ഇത് ബാക്ക് ബ്രേക്ക് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ലോക്ക്, ഇത് ബ്രേക്ക് ലോക്ക് ചെയ്ത് വെക്കേണ്ട ഒരു സിസ്റ്റം വന്നിട്ടുണ്ട്. പിന്നെ വെച്ചാൽ ഇവിടെയും അതുപോലെ തന്നെ ഇത് ഫ്രണ്ട് ബ്രേക്ക്, ഇത് എന്താ ബാറിൻ്റെ വെയിറ്റൊക്കെ വന്നിട്ടുണ്ട്. ഗായ്സ് പിന്നെ ഇതിനകത്ത് കിൽ സ്വിച്ച് ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നത് നമുക്കിപ്പം ബ്രേക്ക് പിടിക്കാണ്ട് തന്നെ വണ്ടി സ്റ്റാർട്ടാക്കാൻ പറ്റും. ഒരു ബ്രേക്ക് പിടിച്ചിട്ടില്ല എന്നല്ലാ ചില വണ്ടി സ്റ്റാർട്ടാക്കാൻ പറ്റുന്നത്. അത് എന്താ പറയുക, കിൽ സ്വിച്ച് ഇല്ലാണ്ടാണെന്ന് തോന്നുന്നു ആ ഫീച്ചർ. സാധാരണ നമുക്ക് സ്കൂട്ടേഴ്സിലൊക്കെ ബ്രേക്ക് പിടിച്ചാലേ വണ്ടി സ്റ്റാർട്ടാവുള്ളൂ. സോ മിറർ എന്ന് വെച്ചാൽ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു മിറർ തന്നെയാണ്, നല്ല അടിപൊളി വ്യൂ ഒക്കെ തരുന്നുണ്ട് രണ്ട് മിറർ ആയാലും. പിന്നെ അടുത്തത് ആണ് ഏറ്റവും വലിയ അടിപൊളി സംഭവം ഇതാ ഈ ഒരു മീറ്റർ. അപ്പോൾ നമ്മൾ ആ മീറ്റർ കാണിച്ചത് നിങ്ങൾക്ക് കണ്ടോ. ഈ മീറ്ററാണ് ഈ വണ്ടിയുടെ ഏറ്റവും കൂടുതൽ
എന്താ പറയുക, ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, അതായത് ഇതിനകത്ത് ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് ഉണ്ട്, ഒരുപാട് ഒരുപാട് ഫീച്ചേഴ്സ്. അതായത് ഇതിനെക്കുറിച്ച് വേണമെങ്കിൽ തന്നെ നമുക്ക് വേറെ വേറെ കാര്യം ഡീറ്റെയിൽഡ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിനകത്ത് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ, ഇപ്പോൾ ഇതിനകത്തുള്ള വെച്ചാൽ മെയിൻ രണ്ട് ട്രിപ്പ് മീറ്റേഴ്സ് ഉണ്ട്, എ ബി. പിന്നെ വെച്ചാൽ ഇത് സ്പോർട്സ് മോഡ്, അതായത് സ്പോർട്സ് മോഡ് വെച്ചാൽ മോഡൽ വേറെ വ്യത്യാസമില്ല, ജസ്റ്റ് ഇങ്ങനെ നമുക്ക് കുറച്ച് 0 to 60 എത്ര ടൈം കൊണ്ട് കയറി, പിന്നെ ലാപ്പ് ടൈമർ, ലാപ്പ് ടൈമർ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, പിന്നീട് ബെസ്റ്റ് ലാപ്പ്, പിന്നെ സ്ട്രീറ്റ് മോഡ്, ഇതാണ് ഇപ്പോൾ നോർമൽ ഉണ്ടാവും. പിന്നെ ഇവിടെ ഒരു ഹീറ്റ് ഇൻഡിക്കേറ്റർ, പിന്നെ ഒരു ഫ്യൂൽ ഗേജ്, പിന്നെ ടൈമുണ്ട്, സ്പീഡോമീറ്റർ, പിന്നെ എന്താ ബാക്കിയുള്ള നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും. പിന്നീട് ഒരുപാട് ഇൻഡിക്കേഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ എന്താ, ഇവിടെ എക്കോ പവർ ഉണ്ട്, അതായത് നല്ല മൈലേജ് കിട്ടണമെങ്കിൽ ഇവിടെ ഒരു പച്ച ലൈറ്റ് എത്തും, അതായത് എക്കോ മോഡ്. അപ്പോൾ എക്കോ മോഡ് തന്നെ മാക്സിമം ഓടിക്കുകയാണെങ്കിൽ കമ്പനി അവിടെ നിന്ന് നല്ലൊരു നല്ലൊരു മൈലേജ് തന്നെ ക്ലെയിം ചെയ്യാൻ പറ്റും എന്നാണ് കമ്പനി ക്ലെയിം ചെയ്തിട്ടുള്ളത്. ശരി, ഇപ്പോൾ എക്കോ മോഡിൽ ഓടിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു സിറ്റിയിലൊക്കെ 40 to 45, പിന്നെ എക്കോ മോഡ് തന്നെ നമ്മുടെ ഹൈവേസിലൊക്കെ പോവുകയാണെങ്കിൽ ഏകദേശം ഒരു 45 to 50 റേഞ്ചിലൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഏറ്റവും അടിപൊളി സംഭവം ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ സ്മാർട്ട് ടെക്സ് കണക്ട് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലേ, അപ്പോൾ ഇതിൻ്റെ മെയിൻ സംഭവം വെച്ചാൽ നമുക്ക് ഫോണൊക്കെ ബ്ലൂടൂത്ത് ഇതിനകത്ത് കണക്ട് ചെയ്തിട്ട് ഇതിനകത്ത് എന്താ പറയുക, ഈ കോൾസ് വരുമ്പോൾ, മെസ്സേജസ് വരുമ്പോൾ, അങ്ങനെ ഒരുപാട് ഇവിടെ ഇങ്ങനെ കാണിക്കും. പിന്നെ നാവിഗേഷൻ സിസ്റ്റം ഉണ്ട്, അതായത് നമ്മളിപ്പോൾ ഒരു സ്ഥലം മാപ്പിൽ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഫോൺ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ടേൺ റൈറ്റ് ടേൺ ലെഫ്റ്റ് എന്നുള്ള സംഭവം ഇവിടെ എഴുതി കാണിക്കും, ഇവിടെ ഡയറക്ഷൻ അല്ല, ഇവിടെ എഴുതി കാണിക്കും ജസ്റ്റ്. പിന്നെ വണ്ടിയുടെ റൈഡ് ഫീലിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ വണ്ടി വളരെ സ്മൂത്താണ്, മീൻസ് നല്ലൊരു സ്മൂത്തസ് ഡ്രൈവിനെ നമുക്കിത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല നല്ല ബ്രേക്കിങ്ങും തന്നെയാണ്, അതായത് ഇപ്പം നല്ല ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നല്ല അടിപൊളി റെസ്പോൺസ് ആണ് ഇതിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുക. അതായത് ഫ്രണ്ട് ബ്രേക്ക് ഏത് സമയത്ത് നമുക്ക് പെട്ടെന്ന് പിടിച്ചാൽ നമുക്ക് സഡൻ ബ്രേക്കൊക്കെ കിട്ടുക, അതായത് ഒരു 70 below റേഞ്ചിലൊക്കെ പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ബ്രേക്സൊക്കെ അപ്ലൈ ആക്കാൻ പറ്റും. പിന്നെ സസ്പെൻഷനൊക്കെ ഇപ്പോൾ നമ്മൾ ചെറിയൊരു ഗട്ടർ ചാടിയാൽ തന്നെ നമുക്ക് ചാടുന്നത് നമുക്ക് അധികം ഒന്നും ഫീൽ ചെയ്യുന്നില്ല, വണ്ടി നൈസായിട്ട് അത് റൈഡറിന് അറിയാതെ നൈസായിട്ട് അത് എടുത്തോളും. പിന്നെ വെച്ചാൽ വണ്ടി ഓവറോൾ ഫുള്ള് ഒരേ പുള്ളി, അത് വെച്ചാൽ നമുക്ക് ആ പ്രൈസ് റേഞ്ചിൽ നമുക്ക് നല്ല അടിപൊളി വണ്ടിയാണ്. പിന്നെ നമ്മൾ ഈ വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാരണം വെച്ചാൽ ഈ വണ്ടി നമ്മളെ ഒരു സ്പോർട്ടിനെസ് അല്ലെങ്കിൽ ഈ പെർഫോമൻസൊക്കെ, അത് ഈ സ്കൂട്ടറിൻ്റെ ഭാഗത്ത് ഇത്തിരി പെർഫോമൻസൊക്കെ പ്രതീക്ഷിച്ച് മാത്രമേ എടുക്കേണ്ടത്, അതല്ലാതെ രീതിയിൽ നമ്മൾ മിനിമം പവറൊക്കെ വേണമെങ്കിൽ നമുക്ക് മറ്റുള്ള സ്കൂട്ടേഴ്സൊക്കെ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. കമ്പാരിറ്റീവ്ലി ഇതിൻ്റെ ടയർസൊക്കെ കുറച്ച് വലുതായതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഓടിക്കുമ്പോൾ തന്നെ ബെറ്റർ കോൺഫിഡൻസ്, നല്ല ഗ്രിപ്പ് കോൺഫിഡൻസും കിട്ടും, അതായത് നല്ലൊരുത്തേക്ക് ബ്രേക്കിങ്ങും വണ്ടിയുടെ പെർഫോമൻസൊക്കെ നല്ല രീതിയിലാവുന്നൊരു കാരണം ഇതിൻ്റെ ടയർസാണ്. അതായത് ഇതിനെ ടയർസ് നമ്മൾ ശ്രദ്ധിച്ചിട്ട് മറ്റുള്ള വണ്ടിയിൽ നിന്ന് വ്യത്യസ്തമായ കുറച്ച് രീതി കൂടിയ ടയർസാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു അട്രാക്റ്റീവ് പോയിൻ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് എന്ന രീതിയിൽ ഇതിൻ്റെ ടയർ സൈസും വല്ലാണ്ട് ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സോ എവറി വൺ, ഇന്നത്തെ റിവ്യൂ എത്രയേ ഉള്ളൂ ചില, എനിക്ക് റൈഡ് റിവ്യൂ നടത്താൻ നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ ഗോപ്രോ സെറ്റപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് റൈഡ് റിവ്യൂ നടക്കില്ല. അതുകൊണ്ട് ഞാൻ മാക്സിമം കാര്യങ്ങൾ, അതായത് നമുക്ക് അറിയേണ്ട മാക്സിമം കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് കൊടുത്ത് ഞാൻ പറഞ്ഞിട്ട് നിന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ മിസ് ആയിപ്പോഴെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, നിങ്ങൾ കാര്യങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക, ഞാൻ വണ്ടിയും കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും അതിനകത്ത് ഇട്ടിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, എന്തായാലും ലൈക്ക് ചെയ്യുക, ചാനലിലേക്ക് പുതിയ ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മോട്ടിവേഷൻ തരുന്നത്. സോ ഇനി ഇതുപോലെ നല്ല നല്ല വീഡിയോസ്, അതായത് എൻ്റെ വീഡിയോസ് ഞാൻ കുറച്ചുകൂടി മെച്ചപ്പെടാൻ നോക്കും. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഞാൻ മെച്ചപ്പെടുന്നതാണ്. സോ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.